എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ വാട്ടർ മെട്രോ ബോട്ടുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എന്നാൽ അപകടത്തിന് പിന്നാലെ അലാറം മുഴങ്ങുകയും ഒരു ബോട്ടിന്റെ വാതിൽ തുറക്കുകയും ചെയ്തത് ആളുകളെ പരിഭ്രാന്തരാക്കി. ചെറിയ അപകടത്തെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വലുതാക്കിയത് ബോട്ടിലുണ്ടായിരുന്ന യൂട്യൂബർമാർ ആണെന്ന് മെട്രോ അധികൃതർ ആരോപിച്ചു. ഉച്ചയ്ക്ക് 12:30 കായലിന് നടുവിൽ വെച്ച വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. റോറോ സർവീസ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ വേഗത കുറച്ചപ്പോൾ ഇരു ബോട്ടുകളും കൂട്ടിമുട്ടുകയായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വാട്ടർ മെട്രോയുടെ ബോട്ട് 50 മീറ്റർ ദൂരം പിന്നിട്ടപ്പോഴാണ് ഹൈക്കോടതി ഭാഗത്തു നിന്ന് വന്ന വാട്ടർ മെട്രോയുടെ തന്നെ ബോട്ടുമായി കൂട്ടിയിടിച്ചത്. ഉടൻ തന്നെ ബോട്ടിലെ അലാറം മുഴങ്ങുകയും എമർജൻസി വാതിലുകൾ തുറക്കുകയും ചെയ്തു. ഇതോടെ ബോട്ടിനുള്ളിലുണ്ടായിരുന്ന യാത്രക്കാർ പരിഭ്രാന്തരായി. കൃത്യമായ ഇടപെടൽ വാട്ടർ മെട്രോ ജീവനക്കാർ നടത്തിയില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. മെട്രോ കയറിയപ്പോൾ മുതലേ അതിൻ്റെ ഉള്ളിൽ വെള്ളം ലീക്കായിരുന്നു, AC ലീക്കേജ്, മൊത്തം വെള്ളമാണ്. വാട്ടർ മെട്രോ പുറത്താണോ വാട്ടർ മെട്രോ അകത്താണെന്നുള്ള ചിന്തയിൽ എനിക്ക് ആദ്യം വന്നു. അത്രയും വെള്ളത്തിലായിരുന്നു അവർ കണ്ടിഷൻ. അത് കഴിഞ്ഞ് നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ആൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനോ പോലും ആരും ഉണ്ടായിരിക്കും. ഇടിച്ച് കഴിഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഓടിച്ച മാസ്റ്റർ നമുക്ക് അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ അത് നമ്മൾ അടുത്തുകൂടി വരുന്നില്ലായിരുന്നു. അയാൾ നമ്മുടെ അടുത്ത് ഇറങ്ങി പോകുന്നുള്ള മറ്റാണ് നമ്മുടെ സംസാരം ഉണ്ടായത്. എന്നാൽ കൂട്ടിയിടി ഉണ്ടായിട്ടില്ലെന്നും ബോട്ടുകൾ തമ്മിൽ ഉരസുക മാത്രമാണ് ചെയ്തതെന്നുമാണ് KWML വിശദീകരണം. അപകടത്തിൽ KWML ആഭ്യന്തര അന്വേഷണം നടത്തും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചത് ബോട്ടിലുണ്ടായിരുന്ന ചില യൂട്യൂബർമാരാണെന്നും വാട്ടർ മെട്രോ അധികൃതർ വിശദീകരിക്കുന്നു. അപകടത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം നടത്താനാണ് മെട്രോയുടെ തീരുമാനം. അപകടത്തിൽപ്പെട്ട രണ്ട് ബോട്ടുകളും സർവീസ് പുനരാരംഭിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി.